നമസ്കാരം, എഫ് ഐ ആറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് 4 വയസ്സുകാരി അയൽവാസി പീഡിപ്പിച്ചതായി പരാതി. പോലീസിന്റെ കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ബന്ധുക്കളുടെ ആരോപണം. ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്കെതിരെ കേസെടുത്തു. കൂട്ടബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്താൻ ജുവനൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ്. കുറ്റങ്ങളെല്ലാം പ്രതി നിഷേധിച്ചു. കൊല്ലത്ത് മണി ചെയിൻ തട്ടിപ്പ്. റെയ്ഡിൽ 1 കോടിയിലേറെ രൂപ പിടിച്ചെടുത്തു. കോടികൾ തട്ടിയെടുത്തത് ഭൂമി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച്. ഇരുപത് വർഷം മുമ്പുള്ള പീഡന കേസ് പുനരന്വേഷിക്കാൻ ദില്ലി ഹൈക്കോടതി ഉത്തരവ്. കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്ന ഇരയായ പെൺകുട്ടിയുടെ അഭിപ്രായം കോടതി തള്ളി. എഫ് ഐ ആറിലേക്ക് വിശദമായി. ശബരിനാഥിന് ശേഷം കേരളം ഞെട്ടുന്ന മറ്റൊരു മണി ചെയിൻ തട്ടിപ്പിന്റെ വാർത്തയിലേക്ക്. മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ PCL കമ്പനിയുടെ കൊല്ലം കടപ്പാക്കടയിലെ ഓഫീസിൽ പോലീസ് റെയ്ഡ്. 1 കോടിയിലേറെ രൂപ കണ്ടെടുത്തു. നിരവധി രേഖകളും പിടിച്ചെടുത്തു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. നിരവധി പേരിൽ നിന്നും ഭൂമി നൽകാമെന്ന് പറഞ്ഞ് കോടികൾ കൈപ്പറ്റിയതായാണ് പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും അഞ്ജുരാജ് ചേരുന്നു. അഞ്ജു, എന്തായിരുന്നു തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ? മനു, കൊല്ലം കടപ്പാക്കടയിൽ പ്രവർത്തിച്ചിരുന്ന PCL കമ്പനിയുടെ ഓഫീസിൽ ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ ദേവേഷ് ബെഹ്റയ്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഭൂമിയിൽ നിക്ഷേപം നടത്താമെന്ന പേരിൽ പണം സമാഹരിച്ച തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി. കോടിക്കണക്കിന് രൂപയാണ് സമാഹരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് നടത്തിയ റെയ്ഡിൽ കൊല്ലത്തെ ഓഫീസിൽ നിന്നും 1 കോടി രൂപയിലധികം കണ്ടെടുത്തു. നിരവധി പേർ നിക്ഷേപം നടത്തിയ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് നടത്തിയ പരിശോധന രാത്രി വൈകിയും ഇപ്പോൾ തുടരുകയാണ്. രാജസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് PCL. കേരളത്തിലുടനീളം ശാഖകളുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് കമ്പനി നിക്ഷേപരിൽ നിന്നും ശേഖരിച്ചതാണ് വിവരം. 2003 കൊല്ലത്ത് കമ്പനി ഓഫീസ് തുറന്നത്. ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കമ്പനി മണി ചെയിൻ മാതൃകയിൽ പണം തട്ടി ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ സമാജിക തൊഴിലുടെ വ്യാപ്തി വിശദ പരിശോധനയിൽ വ്യക്തമാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. മനു, അഞ്ജുരാജ്, കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിലവിൽ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കമ്പനിയിൽ പോലീസ് പരിശോധന നടത്തുമ്പോൾ നിരവധി ജീവനക്കാർ ഓഫീസിലുണ്ടായിരുന്നു. ഇവരെ കസ്റ്റഡി എടുക്കാനാണ് സാധ്യത. എന്നാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് പോലീസ് വെളിപ്പെടുത്തുന്നില്ല. മനു, കൊല്ലത്ത് വൻ മണി ചെയിൻ തട്ടിപ്പ് സ്ഥാപനം പോലീസ് റെയ്ഡ് ചെയ്ത് 1 കോടിയിലേറെ രൂപ പിടിച്ചെടുത്തിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് മഞ്ജുരാജ്. എഫ് ഐ ആർ മറ്റൊരു വാർത്തയിലേക്ക്. ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിക്കെതിരെ കൂട്ടബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്താൻ ജുവനൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടു. കുറ്റങ്ങളെല്ലാം പ്രതി നിഷേധിച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജുവനൽ ജസ്റ്റിസ് ബോർഡ് കുറ്റം ചുമത്താൻ ഉത്തരവിട്ടത്. കൂട്ടബലാത്സംഗവും കൊലപാതകവും കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, അസ്വാഭാവിക കുറ്റകൃത്യം, കൊലപാതക ശ്രമം, മോഷണം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും പ്രതിക്ക് മേൽ ചുമത്തി. പെൺകുട്ടിയും സുഹൃത്തും ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഒരു പച്ചക്കറി കച്ചവടക്കാരനിൽ നിന്നും പ്രതിയും കൂട്ടാളികളും പണം കവർന്നിരുന്നു. ഈ സംഭവത്തിലും പ്രതിക്കെതിരെ കേസെടുത്തു. 12-ാം തീയതി മുതൽ ഈ കേസിൽ തെളിവ് രേഖപ്പെടുത്തി തുടങ്ങും. 6-ാം തീയതിയാണ് കേസ് ഇനി പരിഗണിക്കുന്നത്. December 16 ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ചാണ് 23-കാരിയായ പെൺകുട്ടിയെ പ്രതിയും മറ്റ് 5 പേരും ചേർന്ന് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. December 29 സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. 20 വർഷം മുൻപുള്ള പീഡന കേസ് പുനരന്വേഷിക്കാൻ ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന ഇരയായ പെൺകുട്ടിയുടെ അഭിപ്രായം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ തീരുമാനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടുജോലിക്കാരിയുടെ മകൻ കരൺലാൽ പീഡിപ്പിക്കുകയും വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാർ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും അന്വേഷണം പൂർത്തിയാക്കാൻ കാത്തിരുന്നില്ല. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കേസ് രഹസ്യമായി ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഈ കേസിന്റെ രേഖകൾ കാണാനില്ലെന്നാരോപിച്ച് അഭിഭാഷകയായ ശ്വേത സിംഗ് നൽകിയ പൊതുഹർജിയിലാണ് ഇപ്പോൾ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിവാഹിതയായതിനാൽ പഴയ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും സംഭവം മറക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പീഡനത്തിനിരയായ പെൺകുട്ടി കോടതിയെ അറിയിച്ചു. എന്നാൽ പീഡന കേസുകൾ വാദിയും പ്രതിയും ചേർന്ന് പരിഹരിക്കാനുള്ളതല്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളിയെയും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാനാകില്ലെന്നും കോടതി അറിയിച്ചു. പെൺകുട്ടിയുടെ കുടുംബജീവിതത്തെ ബാധിക്കാത്ത രീതിയിലാകും അന്വേഷണമെന്നും കോടതി ഉറപ്പു നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
എറണാകുളം പെരുമ്പാവൂരിൽ ഷീല എന്ന യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിയായ ഭർത്താവും മുടക്കുഴ പഞ്ചായത്ത് അംഗവുമായ എൽദോസ് പാത്തിക്കൽ പെരുമ്പാവൂർ പോലീസിൽ കീഴടങ്ങി. ഇന്ന് രാത്രി 8 മണിക്കാണ് എൽദോസ് കീഴടങ്ങിയത്. ഇയാളെ നാളെ പെരുമ്പാവൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഈ മാസം 18-നാണ് ഷീല തൂങ്ങി മരിച്ചത്. സംഭവത്തിന് ശേഷം എൽദോസും കുടുംബാംഗങ്ങളും ഒളിവിലായിരുന്നു. എൽദോസിന്റെയും ബന്ധുക്കളുടെയും മാനസിക ശാരീരിക പീഡനത്തെ തുടർന്നാണ് ഷീല തൂങ്ങി മരിച്ചതെന്ന് കാണിച്ച് ഷീലയുടെ അച്ഛൻ ഔസേപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. എൽദോസിന്റെ കുടുംബാംഗങ്ങളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. കോതമംഗലത്ത് അരി കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് നാട്ടുകാർ അരിയുമായി വന്ന വാഹനം തടഞ്ഞു. കൃത്രിമം കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ റേഷൻ കടയിലാണ് അരി കരിഞ്ചന്തയിൽ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചത്. അലോട്ട്മെന്റിൽ കൃത്രിമം കണ്ടെത്തിയതിനെ തുടർന്നാണ് നാട്ടുകാർ റേഷൻ കടയ്ക്കെതിരെ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കൃത്രിമം നടന്നതായി തെളിഞ്ഞുവെന്നും മേൽ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കോഴിക്കോട് വടകര നരിപ്പറ്റയിൽ 4-വയസ്സുകാരിയെ അയൽവാസിയായ 38-കാരൻ പീഡിപ്പിച്ചതായി പരാതി. സംഭവത്തെക്കുറിച്ച് പോലീസിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. നരിപ്പറ്റ നമ്പ്യത്താം കുണ്ടിലെ 4-വയസ്സുകാരിയാണ് പീഡനത്തിനിരയായത്. അയൽക്കാരനായ തിരുവങ്ങോട്ട് സലാം കമ്പ്യൂട്ടർ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വീട്ടുകാർ കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഞങ്ങൾ പോയാലും ഇവരെ കിട്ടൂല, നിങ്ങൾ പോയി പിടിച്ചു വെച്ചിട്ട് വിവരം അറിയിച്ചാൽ ഞങ്ങൾ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് പോലീസ് സംസാരിച്ചത്. ഇപ്പോൾ അയാൾ നാട്ടിലുണ്ട്, അയാൾ ഗൾഫിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഗൾഫിലെ ബിസിനസ്സാണ്. സംഭവം രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിനാൽ ബന്ധുക്കൾ കോഴിക്കോട് റൂറൽ SP പരാതി നൽകിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഷുക്കൂർ വധക്കേസിലെ പ്രധാന സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വ്യാജ സത്യവാങ്മൂലം ഉണ്ടാക്കിയെന്ന പരാതിയിൽ പി ജയരാജന്റെ അഭിഭാഷകനെതിരെ പോലീസ് കേസെടുത്തു. തളിപ്പറമ്പിലെ PP അബുവിന്റെ പരാതിയിൽ അഡ്വക്കേറ്റ് നിക്കോളസ് ജോസഫിനെതിരെയാണ് കണ്ണൂർ SPയുടെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത്. പോലീസ് നടപടിക്കെതിരെ ലോയേഴ്സ് യൂണിയൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഷുക്കൂർ വധക്കേസിലെ പ്രധാന സാക്ഷി മൊഴിമാറ്റി സത്യവാങ്മൂലം നൽകിയത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലെന്നായിരുന്നു പ്രധാന സാക്ഷികൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുള്ളത്. എന്നാൽ ഈ സത്യവാങ്മൂലം വ്യാജമായി തയ്യാറാക്കിയതെന്നാണ് ഇപ്പോൾ പ്രധാന സാക്ഷി അബു പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. തളിപ്പറമ്പിലെ വ്യാപാരിയായ സലീമിന്റെ സഹായത്തോടെ PJ അഭിഭാഷകനായ അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ് മൊഴിമാറ്റാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. അഭിഭാഷകൻ തന്നെ ഭീഷണിപ്പെടുത്തി 20 പേപ്പറുകളിൽ ഒപ്പിടിച്ച് വാങ്ങിച്ചുവെന്നും ഈ പേപ്പറുകളിലാണ് വ്യാജ സത്യവാങ്മൂലം തയ്യാറാക്കിയതെന്നും പരാതിയിൽ പറയുന്നു. അബുവിന്റെ പരാതി സ്വീകരിച്ച കണ്ണൂർ SP നടപടി സ്വീകരിക്കാൻ തളിപ്പറമ്പ് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതിനും നിർബന്ധിച്ച് ഒപ്പുകൾ ഇടിയിച്ചതിനും ഉൾപ്പെടെ ജാമ്യമില വകുപ്പ് പ്രകാരം അഭിഭാഷകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ് പറഞ്ഞു. ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യപ്രകാരം ഇങ്ങനെ ഇത്ര പ്രകാരം ഒരു കേസെടുത്തായിരിക്കുമെന്ന് മനസ്സിലാകും. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? ഇതിനെ തികച്ചും വ്യവസ്ഥാപിതമായ നിയമമാർഗങ്ങളിലൂടെ തന്നെ നേരിടും. പോലീസ് നടപടി ഉണ്ടാകുമെന്ന് അറിഞ്ഞ് അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പ്രതിഭാഗം അഭിഭാഷകർക്കെതിരെ കേസെടുക്കുന്ന പോലീസ് നടപടിക്കെതിരെ ലോയേഴ്സ് യൂണിയനും രംഗത്ത് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. തൃശൂർ മൂത്തുമുടി എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ വിളയാട്ടം. എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഫീൽഡ് ഓഫീസറുടെ ക്വാർട്ടേഴ്സ് തകർത്ത കാട്ടാനക്കൂട്ടം വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. വാൽപ്പാറ മൂത്തുമുടി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ സുകുമാരന്റെ ക്വാർട്ടേഴ്സാണ് ആനക്കൂട്ടം തകർത്തത്. രാത്രി 10 മണിയോടെ ക്വാർട്ടേഴ്സിന് അടുത്തെത്തിയ കാട്ടാനക്കൂട്ടം സുകുമാരനെയും ഭാര്യ ഉഷയെയും ആക്രമിച്ചു. വീടിന്റെ പിന്നിലെ വാതിലിലൂടെ സുകുമാരനും ഭാര്യയും രക്ഷപ്പെടുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർത്ത കാട്ടാനക്കൂട്ടം വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. സുകുമാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തിയെങ്കിലും കാട്ടാനക്കൂട്ടത്തെ വിരട്ടിയോടിക്കാനായില്ല. രാവിലെയാണ് കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങിപ്പോയത്. വാൽപ്പാറ മേഖലയിൽ കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കുന്നത് പതിവാണ്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 പേരാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ.
മൂന്നാറിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വിദഗ്ധമായി മോഷണം നടത്തിയ യുവതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത്. ജീൻസ് വാങ്ങാനെന്ന് പറഞ്ഞ യുവതിയും ഭർത്താവും കുട്ടിയും ഏറെ സമയം കടയിൽ ചെലവഴിച്ചെങ്കിലും ഒന്നും വാങ്ങാതെ മടങ്ങി. പിന്നീട് രാത്രി 8:30 യുവതി തിരിച്ചെത്തുകയായിരുന്നു. കട അടയ്ക്കാനുള്ള സമയമായതിനാൽ ഉടമയും ഭാര്യയും മാത്രമായിരുന്നു ആ സമയം കടയിലുണ്ടായിരുന്നത്. പിന്നീട് സംശയം തോന്നിയ ഉടമസ്ഥൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. പത്തനംതിട്ട സ്വദേശി എന്ന് പരിചയപ്പെടുത്തിയ യുവതിയെ പോലീസ് അന്വേഷിക്കുകയാണ്.